നമസ്കാരം. വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പി കെ ശശിക്കെതിരെ ലീഗ് നേതാക്കൾ രംഗത്ത്. യൂത്ത് ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അലനല്ലൂർ സ്കൂളിന്റെ പുതിയ കെട്ടിടം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകരെ ഹോപ്പ് ഫൗണ്ടേഷൻ ആദരിച്ചു. വാർത്തകൾ വിശദമായി. കൗൺസിലർക്കെതിരെയുള്ള വിവാദ പരാമർശം യൂത്ത് ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ ഷെഫീഖ് റഹ്മാനെതിരെ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വളരെ സാധാരണക്കാരനായ ജീവിതത്തിന് രണ്ടറ്റവും മുട്ടുന്ന ഒരു കൗൺസിലർ എന്ന് പറയാവുന്ന ഷെഫീഖിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. ഷെഫീഖ് ഇവിടെ ഒരാളുടെ കുറച്ചൊക്കെ കൂലിപ്പട്ടാളമാണെന്നും ആ കൂലിപ്പട്ടാളത്തിന് ഇവിടെ സ്വാഭാവികമായും അദ്ദേഹം ഒരു നിലപാടെടുക്കുന്ന ആൾക്കാരുന്ന ആളല്ലെന്നും അതൊക്കെ അദ്ദേഹം വലിയ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണെന്നാണ് ബഹുമാനനായ ആ നേതാവ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ആ നേതാവിന് ഇവിടെ ഒരിക്കലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് ശരിയല്ല. ഇവിടെ ബഹുമാനനായ ഷെഫീഖ് റഹ്മാൻ ഒരു സാധാരണക്കാരനായാലും മോശമാണോ, പാവപ്പെട്ടവനായാലും മോശമാണോ? അത്തരം ആളുകൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനപ്രതിയാകാൻ പാടില്ലേ? ജനപ്രതിയാകുക പാവപ്പെട്ടവനാ സാധാരണക്കാരനാ? ഈ 23-ാമത്തെ വാർഡിൽ 180 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ ജനം തിരഞ്ഞെടുത്തതാ. ആ ജനം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഈ പരാമർശങ്ങളിലൂടെ അദ്ദേഹം ഈ രാജ്യത്ത് പ്രകോപിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഫയർഫോഴ്സ് വന്നില്ല എന്ന്. സ്വാഭാവികമായി അത് അന്വേഷണം നടത്തണം. ആ അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അത് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാതെ ഫയർഫോഴ്സിനെ ഈ രാജ്യത്ത് വെള്ളപൂശുന്ന തരത്തിൽ അദ്ദേഹത്തെ പരാമർശിക്കുകയും അത് ഷെഫീഖ് റഹ്മാനെ വേറെ കോലത്തിൽ ഒരു മൃഗീയമായ ഭാഷയിൽ പരാമർശിക്കുകയും ചെയ്യാനാണ് ഈ നേതാവ് മുന്നോട്ട് വന്നത്. ഈ നേതാവിൻ്റെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പരിപാടിയിൽ നേതാക്കളായ ഫായിദ ബഷീർ, അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ്, റഷീദ് ആലായൻ, കല്ലടി അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിഷൻ ന്യൂസ്, മണ്ണാർക്കാട്. നിങ്ങളുടെ ഭീഷണിയൊന്നും ഞങ്ങളോട് വേണ്ട, ഞങ്ങൾ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ ചെയർമാനുമായ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. കൗൺസിലർക്കെതിരെ പി കെ ശശി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ ഭീഷണിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞങ്ങളോട് വേണ്ട. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ആളുകളെ കൊണ്ട് ഞങ്ങളെ നേരിടുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന നടത്തിയിട്ട് നിങ്ങൾക്ക് ഇനിയും ഈ ലീഗിന് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ എന്താണ് പിന്നെ ഇവിടെ മറ്റേ ഇവിടെ വിസടിച്ചു വന്നതാ അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വന്നതാ? ഞങ്ങൾ മണ്ണാർക്കാട്ടുകാരാണ്, മണ്ണാർക്കാട്ടുകാർ. ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഒരാളുടെയും ഭീഷണിക്ക് ഞങ്ങൾ ആരുടെയും മേലേക്ക് കുതിര കയറാൻ പോകില്ല. പക്ഷേ ഞങ്ങളുടെ മേലേക്ക് കുതിര കയറാൻ വന്നാൽ ഒരാളെയും ഞങ്ങൾ വിടുകയുമില്ല, ഒരു സംശയവും വേണ്ട. ഇവിടെ എന്ത് ഞങ്ങൾ പറയണം, എന്ത് ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് തിട്ടൂരം വാങ്ങണമെങ്കിൽ അന്ന് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും, ഇവിടെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന സേവനം യഥാസമയത്ത് നൽകാൻ കഴിയാത്ത ഫയർഫോഴ്സിനെതിരെ പറയും, ആരോഗ്യവകുപ്പിനെതിരെ പറയും, ഇവിടെ പോലീസിനെതിരെ പറയും. അത് ഞങ്ങളുടെ ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ പറയും. ഇന്ന ആൾ ഇന്നതേ പറയാൻ പാടൂ എന്ന് ഞങ്ങൾക്ക് ഒരു വര ഇട്ടുകൊണ്ട് ആ വര നിശ്ചയിച്ചാൽ ആ വര
മുസ്ലിം ലീഗിന് വേണ്ട അത് അവിടെ ഡിവൈഎഫ്ഐക്കാർക്ക് വരച്ചു കൊടുത്തോ കേട്ടോ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളിത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ ഞങ്ങൾക്കറിയാം പല തലത്തിലും ഒരു ഏത് കാര്യമുണ്ടായാലും അതിൽ എങ്ങനെ ഒരു പൂള് തിരികാൻ പറ്റുമെന്ന് നിങ്ങൾ കുറേ ആയി പഠിക്കുന്നു നോക്കുന്നു നിങ്ങളുടെ ചില സഖാക്കൾ പറഞ്ഞു തരുന്നത് ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിന് ഭൂഷണമാണ് പറയുന്നത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനുള്ള കഴിവെങ്കിലും അങ്ങേക്ക് വേണ്ടേ ഇത് ഏതെങ്കിലും ഒരു ചെറിയ ഡിവൈഎഫ്ഐക്കാരൻ സ്ക്രൂ മുറുക്കി തരുമ്പോൾ അതിനനുസരിച്ച് തുള്ളുന്ന ഒരു കുഞ്ചിരാമനായി മാറരുത് എന്നാണ് അദ്ദേഹം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സിപിഎമ്മുമായി രാഷ്ട്രീയപരമായി ഏത് പോരാട്ടത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഷീദ് ആലായൻ സിപിഎമ്മിനോട് മുസ്ലിം ലീഗ് അടിയറവ് പറഞ്ഞാൽ മണ്ണാർക്കാട് മറ്റൊരു കണ്ണൂരായി മാറുമെന്നും ഒരു പൊതുപ്രവർത്തകനെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയതിന് പി കെ ശശിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ സിപിഎം തയ്യാറാവുമോ എന്നും റഷീദ് ആലായൻ പറഞ്ഞു കൗൺസിലർക്കെതിരെ പി കെ ശശി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കുറിച്ച് എന്താണ് പറഞ്ഞത് കൊരക്കുക പി കെ ശശിയോട് പറയാനുള്ളത് കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ മതി കണ്ണാടിയിൽ നോക്കി പറയേണ്ടത് ലീഗുകാരെ നോക്കി പറയരുത് പിന്നെന്താ പറഞ്ഞത് ഇവിടെ പ്രസംഗിക്കണമെങ്കിലും പൊതുപ്രവർത്തനം പറയുന്നത് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തിട്ടൂരം വേണമെന്നോ സി പി എം എഴുതി വെച്ചോ പി കെ ശശിയുടെ ആളുകളെ കുറിച്ചു വെക്ക രാത്രി മെസ്സേജ് കൊടുക്കുന്ന പകൽമാനന്മാരില്ല എഴുതി വെക്ക ഞങ്ങൾ പറയുന്നു മുസ്ലിം ലീഗ് പി കെ ശശിയെ 1000 വട്ടം വിമർശിക്കും ഞങ്ങളൊരു ചുക്കും ചെയ്യില്ല നിങ്ങള് ആളുകളെ പേടിപ്പിച്ചും പറപ്പിച്ചും നിർത്തലുണ്ട് അതിന് പറ്റിയ പാർട്ടി ലീഗല്ലോ അതിന് പറ്റിയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല ഞങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി വേണത്രേ പിന്നെ നിങ്ങള് കല്യാണം കഴിച്ച ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതല്ല പി കെ ശശിക്ക് സ്ത്രീധനം കിട്ടിയതല്ല മണ്ണാർക്കാട് ഭരണമുണ്ടെന്ന് കരുതി ഞങ്ങളെ പേടിപ്പിച്ചു നിർത്താം എന്ന് പി കെ ശശി വ്യാമോഹിക്കുന്നു എങ്കിൽ അത് പി കെ ശശിയുടെ വീട്ടിൽ വെച്ചാ മതി ലീഗിനോടെടുക്കണ്ട ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് പി കെ ശശിക്ക് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ ഒരു മനുഷ്യനെ പരസ്യമായി പട്ടി എന്ന് വിളിച്ചതിന് മാപ്പ് പറയാൻ സി പി എം തയ്യാറുണ്ടോ നിങ്ങളുടെ നേതാവിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ എങ്ങനെയാ നിങ്ങൾ മാപ്പ് പറയിക്കുക അദ്ദേഹത്തിനെ കണ്ടാ മുട്ടുംകാൽ പറക്കുന്നവരാ സി പി എമ്മിലുള്ളവര് കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന ആശാ പ്രവർത്തകരെ ഹോപ്പ് ഫൗണ്ടേഷൻ ആദരിച്ചു അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർക്ക് ആദരവുമായി മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ഫൗണ്ടേഷൻ രോഗപ്രതിരോധത്തിനാവശ്യമായ പ്രചരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങളുമായി ആശ്വാസം പകരുകയും ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഊർജ്ജം പകരുന്നതിന്റെ ഭാഗമായാണ് ആദരം നൽകിയത് അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആശാവർക്കർമാർ പല ചർച്ചകളിലും ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന വേതനം വളരെ തുലവും തുച്ഛമാണ് അത് ഉയർത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഗവൺമെൻറ്റുകൾ പലപ്പോഴും അവരുടെ കാലിയായ ഖജനാവുകളാണ് ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റുകളെ വിലക്കുന്നത് ഏതായിരുന്നാലും നിയമസഭാ സമ്മേളനം ഇനി ചേരുമ്പോൾ ഈ ആശാവർക്കർമാരുടെ വിഷയം പ്രത്യേകമായി നിയമസഭയിൽ ഉന്നയിക്കാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുമുള്ള ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാവും ഈ കോവിഡ് കാലത്ത് യാതൊരു സുരക്ഷയും ഇല്ലാതെ കോവിഡ് രോഗികൾ അടക്കമുള്ളവരെ കാണുന്നതും അവർക്ക് മരുന്ന് കൊടുക്കുന്നതും ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ രോഗികൾ നിറഞ്ഞ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് ഈ ആശാവർക്കർമാരാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആശ്വാസം ആരോഗ്യ മേഖലയ്ക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് ആരോഗ്യ രംഗത്ത് വലിയൊരു ആശ്വാസം ഇന്ന് ആശാവർക്കർമാരാണ്
പരിപാടിയിൽ ഹോപ്പ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് റഷീദ ലായൻ അധ്യക്ഷത വഹിച്ചു. ആശാപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള സുരക്ഷാ കിറ്റുകൾ ചടങ്ങിൽ MLA വിതരണം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഹംസ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തെക്കൻ, വി അബ്ദുൽ സലീം, ഡോക്ടർ ആദർശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ശംസുദ്ദീൻ, പ്രമോദ് കുമാർ, ഉസ്മാൻ കൂരിക്കാടൻ, ഹോപ്പ് ഫൗണ്ടേഷൻ ഭാരവാഹികളായ എം അസ്ഹർ മാസ്റ്റർ, കാദർ വീട്ടി, താഹിർ അലനല്ലൂർ, സത്താർ കമാലി, ആശാപ്രവർത്തകരായ ടി അഫ്സറ, ടി പി സൈനബ, അജിത തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായി. വിഷൻ ന്യൂസ്, മണ്ണാർക്കാട്. അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി ശിവൻകുട്ടി, ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാക്കും. തുടർന്ന് നടക്കുന്ന സ്കൂൾ തല പരിപാടിയിൽ MP വി കെ ശ്രീകണ്ഠൻ, അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്ത് ലത തുടങ്ങിയവർ പങ്കെടുക്കും. ഈ സെപ്റ്റംബർ 14 തീയതി നമ്മുടെ അലനല്ലൂരിൻ്റെ ഒരു സ്വപ്നമായ GVHS ഒരു ബഹുമുഖ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ കിഫ്തി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ എത്തിക്കുക എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത് നടക്കുന്നത്. 42 റൂമുകളോടുകൂടിയ ഈ ഹൈടെക് വിദ്യാലയം വളരെ കാലഘട്ടത്തെ നമ്മുടെ അലനല്ലൂരിൻ്റെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ നിമിഷത്തിൽ എല്ലാ ആളുകളും അങ്ങേയറ്റത്തെ സന്തോഷത്തിലാണ് ഉള്ളത്. എന്നാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ആ സന്തോഷം എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്നിരുന്നാലും ഈ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഈ 14 തീയതി 3:30 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രി ബാലഗോപാൽ സാറും, MP ശ്രീകണ്ഠൻ സാറും, MLA ശംസുദ്ദീൻ സാറും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു വിദ്യാലയമാണ്. പല കാരണങ്ങളാലും ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരുന്നു. കൃത്യമായ ക്ലാസ് റൂമുകളില്ലാത്ത, ലാബുകൾ, പാഠ്യേതര വിഷയങ്ങളിൽ വരെ ഗ്രൗണ്ടിലും മറ്റൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് വലിയ കുറവുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇത്രയും വിപുലീകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം വന്നതിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ വളരെയധികം കുട്ടികളുടെ കൂടുതൽ വന്നിട്ടുണ്ട്, അഡ്മിഷൻ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാലയം വരുന്നതോടുകൂടി ഈ അലനല്ലൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുകയാണ്. ഇത്തരമൊരു പദ്ധതി കേരള സർക്കാരിൻ്റെ നിന്ന് ഏറ്റെടുത്ത് മണ്ണാറക്കാടിൽ നിന്ന് അലനല്ലൂരിലേക്ക് കിട്ടിയത് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരു സ്കൂളിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണല്ലോ. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ പഠിച്ചിരുന്നത്, പഴയ ഷെട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോഴൊരു സുഖമില്ലാത്ത കാര്യമാണ്. ഇന്ന് ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊതുവിദ്യാലയങ്ങളെയൊക്കെ ശാക്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, നല്ലൊരു ആംബീഷ്യസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് തന്നെയാണ് സർക്കാരിൻ്റെത്. അപ്പോൾ അതിലേക്ക് ഈ നല്ലൊരു കെട്ടിടം തുടക്കം മാത്രമാണ്, ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഗഡു മാത്രമാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ വിശാലമായിട്ടുള്ള ക്ലാസ് മുറികളിൽ ഇരുന്നിട്ട് പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും, നാട്ടുകാർക്കും, എല്ലാവർക്കും സ്കൂളിനോട് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു ഡിവിഷൻ ഫോൾ വരും എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയായിട്ടുള്ള ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നാലും നമുക്കിവിടെ കോവിഡ് പ്രോട്ടോക്കോളും ഇതും എല്ലാം ഉള്ളത് കാരണം കഴിഞ്ഞതും ഞങ്ങൾ ലൈവായിട്ടൊക്കെയാണ് ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അവർ വെർച്വലായിട്ട് ഇതെല്ലാം കാണട്ടെ. ഇവിടെ വളരെ പരിമിതമായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ട് ഈ പരിപാടിയെ വിജയിപ്പിക്കുക എന്നുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശശിക്കെതിരെ ലീഗ് നേതാക്കൾ രംഗത്ത്, യൂത്ത് ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അലനല്ലൂർ സ്കൂളിന്റെ പുതിയ കെട്ടിടം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകരെ ഹോപ്പ് ഫൗണ്ടേഷൻ ആദരിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.